ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കർക്കിടക മാസത്തിലൊക്കെ ചെറിയ ചെറിയ മീനുകൾക്ക് നല്ല നെയ്യ് ഉണ്ടാകുന്ന സമയമാണ്. കൊഴുവയാണ് ഞാനിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. തേങ്ങയും മുളകും അരച്ച് കുടംപുളി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഈ കറി നല്ല കുറുകുറാന്നിരിക്കും. കണ്ടാൽ നമുക്ക് കൊതി വരും, കഴിച്ചു കഴിഞ്ഞാലോ കൊതി കൂടും. ഈ കൊഴുവക്കറി കൂട്ടി ചോറ് എത്ര കഴിച്ചാലും നമുക്ക് വയറ് നിറയാത്ത പോലെ തോന്നും. കർക്കിടക മാസത്തിൽ കൊഴുവയ്ക്ക് നല്ല നെയ്യായിരിക്കും. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നാടൻ മുളക് പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല കളറും ഉണ്ടാവും, ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും. ഇത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. പുളി എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളി ചേർക്കുക. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു 10-12 ചെറുള്ളി നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് ഈ ഗ്രേവി നല്ലതുപോലെ തിളക്കുന്നത് വരെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് എണ്ണ തെളിയുന്നത് വരെ തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവ മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ അളവിലാണ് ഞാൻ കൊഴുവ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അരപ്പുമായി മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അരപ്പുമായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടിയുടെ അരികിൽ പിടിച്ച് ചുറ്റിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സ്പൂണിട്ട് അലക്കിയാൽ കൊഴുവയെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനിയത് ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് നല്ലതുപോലെ പാകമാകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വരും. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കൂടുതൽ പച്ച വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ തിളയൊക്കെ ഒന്ന് താറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ തിളയൊക്കെ നല്ലതുപോലെ താറിയിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. കണ്ടോ, ഈ കറി കണ്ടാൽ കൊതി വരാതിരിക്കുമോ? നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? ഇത് കണ്ടിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ കൊഴുവക്കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ കർക്കിടകത്തിലായതുകൊണ്ട് ഇതിൻ്റെ മുള്ളും നല്ല സോഫ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കറിയാണ്. എത്ര കഴിച്ചാലും നമുക്ക്
വയറ് നിറയാത്ത പോലെ തോന്നും. തേങ്ങ ചേർത്ത് അരച്ചുണ്ടാക്കുകയൊക്കെ അറിയാതെ കൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് കഴിച്ചു തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചതിന് ശേഷം ബാക്കി ഉപയോഗിക്കാം. തേങ്ങ ചേർത്തരച്ച് കറി വെക്കുന്നത് തന്നെയാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ. തേങ്ങ കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ മാത്രം അത് അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള അരപ്പ് മാത്രം അരച്ചെടുത്തിട്ട് ഇതുപോലെ കറി വെച്ചാലും നല്ലതായിരിക്കും. കുറച്ചുകൂടി കൂടുതൽ വെളിച്ചെണ്ണ ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ കൊഴുവക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.